ബി ജെ പി ഗുണ്ടകളുടെയും ബലാത്സംഖ്യകളുടെയും പാർട്ടിയാണെന്ന് എ എ പി നേതാവും എം എൽ എ അതിഷി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ അറസ്റ്റിലായ എട്ട് ഭാരതീയ ജനതാ യുവമോർച്ച നേതാക്കളെ ബി ജെ പി നേതൃത്വം ആദരിച്ചതിനു പിന്നാലെയായിരുന്നു അഷിതിയുടെ വിമർശനം കേസിൽ പ്രതികളായ ബി ജെ വൈ എം പ്രവർത്തകരെ ആദരിച്ചും ഹാരമണിയിച്ചും ബി ജെ പി തങ്ങളുടെ യഥാർത്ഥ മുഖം വെളിപ്പെടുത്തിയെന്ന് അഷിതി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ദി കശ്മീർ ഫയൽസ് സിനിമയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് മാർച്ച് മുപ്പതിന് ബി ജെ വൈ എം പ്രവർത്തകർ കെജ്രിവാളിന്റെ വസതിയിലേക്ക് നടത്തിയ റാലിയാണ് അക്രമത്തിൽ കലാശിച്ചത് കേസിൽ എട്ട് ബി ജെ വൈ എം പ്രവർത്തകർക്ക് ഡൽഹി ഹൈക്കോടതി ഈയാഴ്ച ജാമ്യം അനുവദിച്ചിരുന്നു പുറത്തിറങ്ങിയ എട്ടുപേരെയും ഡൽഹി ബി ജെ പി അധ്യക്ഷൻ ആദേശ് ഗുപ്ത വ്യാഴാഴ്ച പാർട്ടി ഓഫീസിൽ ആദരിച്ചിരുന്നു അതിനു പിന്നാലെയായിരുന്നു അതിശയുടെ വിമർശനം എട്ട് യുവജന വിഭാഗം പ്രവർത്തകരെയും ആദരിക്കുന്നതിലൂടെ ഗുണ്ടകളെയും തെണ്ടിത്തിരിഞ്ഞു നടക്കുന്നവരെയും ബഹുമാനിക്കുന്നുവെന്ന് ബി ജെ പി തെളിയിച്ചിരിക്കുന്നു ഇതിലൂടെ അവർ രാജ്യത്തുടനീളമുള്ള തങ്ങളുടെ പ്രവർത്തകർക്ക് ഒരു സന്ദേശം നൽകുന്നു ഏതു നശീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും വായ് നോക്കി നടന്നാലും പാർട്ടി അവരെ പ്രോത്സാഹിപ്പിക്കും ഗുണ്ടായിസവും അതിന്റെ പ്രചാരണവും ബി ജെ പിയുടെ ഡി എൻ എയിലുണ്ട് ബി ജെ പി ഭാരതീയ ഗുണ്ടാ പാർട്ടിയാണ് ഇത് ഗുണ്ട സംഘങ്ങളുടെയും ബലാത്സംഖ്യകളുടെയും വായനോക്കികളുടെയും പാർട്ടിയാണ് അത്തരം നേതാക്കളെ ബി ജെ പി ആദരിക്കുകയും അവർക്ക് സ്ഥാനക്കയറ്റം നൽകുകയും സർക്കാരിൽ ക്യാബിനറ്റ് ബർത്ത് നൽകുകയും ചെയ്യുന്നു ഗുരുതര ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്ന ചില കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ബി ജെ പി നേതാക്കളുടെ പട്ടിക ഉദ്ധരിച്ചുകൊണ്ട് അതിശ ആരോപിച്ചു ഇന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ രണ്ടു വഴികളുണ്ട് അവർക്ക് ഗുണ്ടകളുടെയും ബലാത്സംഗികളുടെയും പാർട്ടിയായ ബി ജെ പി തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ നല്ല യോഗ്യതയുള്ള നേതാക്കളുടെയും മാന്യന്മാരുടെയും സ്ത്രീകളുടെയും പാർട്ടിയായ എ എ പി എ തിരഞ്ഞെടുക്കാമെന്നും അതിഷി കൂട്ടിച്ചേർത്തു അതേസമയം കശ്മീർ ഫയൽ സിനിമയെക്കുറിച്ച് കെജ്രിവാൾ ഡൽഹി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയാണ് ബി ജെ പി പ്രതിഷേധങ്ങൾക്ക് കാരണമായത് സിനിമയ്ക്ക് നികുതി ഒഴിവാക്കണമെന്ന് ബി ജെ പി എം എൽ എ മാർ നിയമസഭയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ എന്തിനാണ് നികുതി ഒഴിവാക്കുന്നതെന്നും സിനിമ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ എല്ലാവർക്കും കാണാമെന്നുമായിരുന്നു കേജ്രിവാളിന്റെ മറുപടി നിങ്ങൾക്ക് ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ അത് യൂട്യൂബിലിടാൻ വിവേക് അഗ്നിഹോത്രിയോട് ആവശ്യപ്പെടുക എല്ലാം സൗജന്യമായിരിക്കും എല്ലാവർക്കും ഒരു ദിവസം കൊണ്ട് സിനിമ കാണാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു എ എ പി എം എൽ എ മാർ ഡെസ്കിലടിച്ചും ചിരിച്ചും കേജ്രിവാളിനെ പിന്തുണച്ചു പക്ഷേ ഇതാണ് ബി ജെ പിയെ പ്രകോപിപ്പിച്ചത് കേജ്രിവാളിന്റെ മറുപടി സമൂഹ ഉൾപ്പെടെ വൈറലായതിനു പിന്നാലെയാണ് ബി ജെ പി യുവമോർച്ചാ പ്രവർത്തകർ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് റാലി സംഘടിപ്പിച്ചത് ബി ജെ പി എംപിയും യുവമോർച്ച ദേശീയ അധ്യക്ഷനുമായ തേജസ്വി സൂര്യയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് മുന്നേറിയ സംഘം കേജ്രിവാളിന്റെ വീടിന് മുൻവശത്തുള്ള ഗേറ്റ് അടിച്ചു തകർത്തു രാജ്യത്തെ ഹിന്ദുക്കളെ അപമാനിച്ചതിന് കേജ്രിവാൾ മാപ്പു പറയേണ്ടി വരും മാപ്പു പറയുന്നതുവരെ ബി ജെ പിയും യുവമോർച്ചയും അദ്ദേഹത്തെ വെറുതെ വിടില്ലെന്ന് തേജസ്വി സൂര്യ ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തിരുന്നു അതേസമയം പഞ്ചാബ് തിരഞ്ഞെടുപ്പിൽ തോറ്റതിനു പിന്നാലെ കെജ്രിവാളിനെ കൊല്ലാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നതെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ആരോപിച്ചിരുന്നു കെജ്രിവാളിനെ കൊലപ്പെടുത്താൻ ബി ജെ പിക്കുള്ള മുൻകൂർ പദ്ധതിയായിരുന്നു അദ്ദേഹത്തിന്റെ വസതിയിലുണ്ടായ അക്രമം ബി ജെ പി ഗുണ്ടകളെ പോലീസ് ബോധപൂർവ്വം മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് അഴിച്ചുവിടുകയാണ് ചെയ്തത് സിസിടിവി ക്യാമറകളും സുരക്ഷാ ബാരിക്കേഡുകളും ബി ജെ വൈഎം പ്രവർത്തകർ തകർത്തതായും അദ്ദേഹം ആരോപിക്കുകയുണ്ടായി